ഹേ ഗായ്സ്, ഗെയിമർസ് അത്തൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാം അച്ഛന്മാർക്ക് സ്വാഗതം. തണുപ്പിൻ നിമ്മ നിൽക്കുന്ന റഷ്യൻ കാർ ഡ്രൈവർ യു ആസ് റൈറ്റ്. ഓ, ഇതേത പട്ടി. അപ്പോൾ ഇനി ഫുഡ് ഇട്ട് കൊടുക്കാൻ പറ്റുമല്ലോ. ഫീഡ് ഇതേ പട്ടി ഞാൻ ഇറച്ചിട്ട് കൊടുത്ത്. ഏയ് ബ്രോ, പോരുന്നോ? നമ്മുടെ വെസ്ലീൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കിട്ടിയതാട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം വെസ്ലീൻ എന്താ ഇവിടെ കൊടുന്ന ആക്കിൻ്റെ ആയിരുന്നു. ഓ, ഇതിപ്പോൾ ഇവിടെ നിന്ന് വന്നാവോ? ഓക്കെ. അപ്പം അതിന് നമ്മൾ തലയിൽ ഇങ്ങനെ ഒഴിഞ്ഞുകൊടുത്ത്. ഇനി അപ്പോൾ നമുക്കെന്തായാലും ജോലിക്ക് കയറാം. അപ്പോൾ എന്തായാലും 10 മണിക്കാണ് വരാൻ പറയുക, അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോവാം. അപ്പോൾ സ്റ്റാർട്ട് എഞ്ചിൻ ബ്രോ. അപ്പം ഞാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം പശുവിനടിച്ച് കൊന്ന പോലെ പട്ടീനടിച്ച് കൊന്നില്ലാണ്ട്. നിനക്ക് വേറെ വഴി പോവാം. അപ്പോൾ വീഡിയോ കാണാൻ എല്ലാം അച്ഛന്മാരെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്ക, ഷെയർ ചെയ്തേക്ക്. അയ്യോ, വണ്ടിക്ക് ബ്രേക്കില്ല. അപ്പോൾ നമുക്കിപ്പോൾ വണ്ടി ഇവിടെ കയറ്റി നിർത്തിയിടാം. എന്നിട്ട് എൻജിൻ ഓഫ് ആക്കിയിട്ട് ഇറങ്ങാം. ഇറങ്ങിക്കോ. എന്നിട്ട് നമുക്ക് പോയിട്ട് 10 മണിയാകുമ്പോൾ തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് വീണ്ടും ഉള്ളി കയറാം. അങ്ങനെ ഇപ്പോൾ 10 മണി ആയിട്ടുണ്ടേ. അപ്പോൾ അവിടെ ഒരു പുതിയൊരു കാറ് വന്നിട്ടുണ്ടല്ലോ, പച്ച. നമുക്കെന്തായാലും പോയി നോക്കാം. നമ്മുടെ ചില്ലിൻ്റെ കളറൊക്കെ മാറ്റിട്ട് നീലാക്കിയിട്ടുണ്ട്. പിന്നെ ഹെഡ് ലൈറ്റിൻ്റെ അവിടെയൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഇപ്പോൾ വെസ്ലി എണ്ണൻ്റെ അടുത്തോട്ട് പോവാം. കണ്ടാ, വേറൊരു കാറ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കാർ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു പുതിയൊരു പച്ച കാറ് വന്നിട്ടുണ്ടേ. ഏ, പശു ജീവനോടെ വന്നു. ഏ ബ്രോ, ഈ വണ്ടി എടുത്ത് വണ്ടി എടുത്ത്. ഏ ബ്രോ, സോറി ബ്രോ. അയ്യോ, സോറി ബ്രോ, കഴിഞ്ഞ ദിവസം കൊന്നതിന്. ചെക്കൻ സ്റ്റിൽ സ്മൈലേ. ഓക്കെ, ചെക്കൻ ഫുഡ് അടിക്കുക, ശല്യപ്പെടുത്തണ്ട. അപ്പം നമുക്കതായി ഇനി ജോലിക്ക് കയറാം. ചെക്കൻ വണ്ടീൻ്റെ കളറൊക്കെ മാറ്റി. ഇപ്പോൾ ഒരു പച്ച കളറിയായല്ലോ, നേരത്തെ ഒരു ബ്ലാക്ക് ഒക്കെ ആർന്നു. അപ്പം നമുക്കതിലെ കയറാം. നമ്മളിവിടെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. ഇതേവിടെ ഒരു വേറൊരു മഞ്ഞ കാറ് ഒക്കെ വന്നത്. നമുക്ക് ഇതിന് ഫ്രണ്ടിലെ കാർ എന്താ ചെയ്യാൻ നോക്കാമോ? നിർത്തട, നിർത്ത് നിർത്ത് നിർത്ത്, വണ്ടി എടുത്ത് നിർത്തട. ആ, എല്ലാം പിന്നെ നമുക്കും ഇത് നീക്കാൻ പറ്റുമോ വണ്ടി? ഹേ ബോയ്, നമ്മൾ സൂപ്പർമാൻ. വണ്ടി മറച്ചിട്ട് നമ്മൾ, എൻ്റെ മോൻ, നമ്മൾ വണ്ടി മറച്ചിട്ട്. അപ്പോൾ നമുക്കെന്ത്, നമ്മുടെ വണ്ടി എടുത്ത് നമുക്ക് ഇനി അങ്ങോട്ട് പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങോട്ടാണ് കാണിക്കുന്നത്, മറ്റേ വെസ്ലിയുടെ പുതിയ വീട്ടിലോട്ട്. അപ്പോൾ നമുക്കിനി അവിടെ നിർത്താം. മറ്റേ പട്ടീനെ കാണാനില്ല. അപ്പോൾ അത് വേറൊരു ഇടാവ് റെഡ് ബനീനൊക്കെ ഇട്ടിട്ട് അതരാ. ഓക്കെ, അപ്പോൾ നമ്മൾ വെസ്ലീനെ അത് വണ്ടി കയറ്റിയിട്ടുണ്ട്. ഫൈൻഡ് അലക്സി അറ്റ് ദ ബസ് സ്റ്റേഷൻ. അപ്പോൾ ബസ് സ്റ്റേഷനിൽ പോയിട്ട് അലക്സീനെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഞങ്ങോട്ട് പോവാം, നേരെ പോവാം. 8 കിലോമീറ്റർ അപ്പുറത്താട്ടാ അലക്സി ഉള്ളത്. അപ്പോൾ അത് നേരെ അടിക്ക് വന്നിട്ട് ഇതേ ഇവിടെ പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ ആ ഭാഗത്തായിട്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതുവഴി ഇങ്ങനെ കയറി പോവാം. കയറട്ടെ, കയറും. അയ്യോ, ഗിയറ് ചേഞ്ച് എപ്പോഴും മറക്കാനുള്ള. അപ്പോൾ നമ്മളെ ലൈറ്റ് ഉണ്ടോ? ലൈറ്റ് ഒരു നീല കളറാട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത്. സെറ്റ് ഇല്ലേ, അതിൻ്റെ റിങ്ങിൽ വെള്ളയും. ഇപ്പോൾ രണ്ടുപേരും ഇരിക്കുന്ന നോക്കിയേ. എൻ്റെ മോനെ, വെസ്ലി പേടിച്ച് ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇനി നേരെ അങ്ങോട്ട് അലക്സീനെ കാണാൻ പോവാം. നേരെ 7 കിലോമീറ്റർ, ഇനി 6 കിലോമീറ്റർ അപ്പുറം. അപ്പോൾ നമുക്ക് നേരെ ഓഫ് റോഡ് എടുത്താലോ? വേണ്ട, ഓഫ് റോഡ് എടുത്താൽ ശരിയാവില്ല. നേരെ കണ്ട് ചെളിയ ശരിയാവില്ല. റോട്ടിൽ കൂടി തന്നെ പോവും. അങ്ങനെ നമ്മളവിടെ എത്താനായിട്ടുണ്ട്. ഇത് അങ്ങോട്ട് വളഞ്ഞ് തിരിഞ്ഞാണ്ട് പോയി കഴിഞ്ഞാൽ അതേ അവിടെ എത്തി. അതേ ഗൈസ്, അങ്ങനെ ഇതേ ആ സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതേ അവിടെ നിർത്താൻ കാണിച്ചിട്ടുണ്ട്. ഇത് ഏതാണാവോ ആള്, അലക്സ് ഏതാണാവോ. ഓക്കെ, ഞങ്ങൾക്ക് അവിടെ വണ്ടി നിർത്താം. അപ്പോൾ അലക്സിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കാൻ പറയുന്നുണ്ടേ. ഏതാ അലക്സി?
ഏയ് ബ്രോ, അങ്ങേരെ ഇപ്പോഴും ചാടിപ്പോയേ. പറഞ്ഞിട്ടൊക്കെ ഒന്ന് പോടേ. അതെ, ബാഗും പിടിച്ചിരിക്കണ്. അറൈവ് അറ്റ് ദ സ്പെസിഫൈഡ് ലൊക്കേഷനാ. അതെ, രണ്ടുപേരും കയറി ഇരിക്കണ്ടല്ല. ബാഗും പിടിച്ച ആളത് അങ്ങനെ ഇരിക്കണ്ടേ. ഇപ്പൊ ദേ ഇങ്ങോട്ട് പോകാനായിട്ട് പറയണത് കുറച്ച് ദൂരേ ഉള്ളൂ. കുറച്ച് ദൂരം എന്ന് പറയുമ്പോൾ ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ ടൈം 8:05 ആയി. ഇങ്ങനെയൊക്കെ ഇവരെയൊക്കെ ഇടിച്ചോളന്നാലും കേട്ടാലേ. നമുക്കിനി നേരെ അങ്ങോട്ടേക്ക് പോവാവേ. ഈ വൈപ്പർ എന്തിനാ ഓണാക്കിട്ടേക്കുന്നത്? സീറ്റ് ബെൽറ്റ് ഇട്. ആ, ഇനി എന്തായാലും വൈപ്പർ ഇട്ടോ. കുറച്ച് വെള്ളടി ചെളിയൊക്കെ ഒന്ന് പോട്ടെ. അപ്പോൾ നമുക്ക് നേരെ 2 കിലോമീറ്റർ അപ്പുറത്തോട്ട് പോവാം. അങ്ങനെ നമ്മളിത് അവിടെയും എത്തിയിട്ടുണ്ട് ഗൈസ്. അയ്യോ, ഏതൊക്കെ കമ്പി ഇടിച്ച് കളഞ്ഞിണ്ട്. അപ്പൊ അവിടെ രണ്ടുപേര് ഇരിക്കണ്ടേ, ചുള്ളി ഇരിക്കണ്ട്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ വണ്ടി അവിടെ നിർത്താം. കഴിഞ്ഞതിന്റെ സംഭവം ഓക്കെ. ഇനി അലക്സീനെ വീട്ടിലോട്ട് കൊണ്ടുപോകാനാ പറഞ്ഞേ. അപ്പൊ വീട് എന്ന് പറയുന്നത് 3 കിലോമീറ്റർ അപ്പുറത്താട്ടാ അലക്സിയുടെ വീടുള്ളത്. 3 കിലോമീറ്റർ പ്രിമോസ്ക് സിറ്റിയിൽ, പ്രിമോസ് സിറ്റിയിലാട്ടാ ആളുടെ വീട്. അപ്പൊ അവിടെ കൊണ്ടുപോയി വിടണം നമ്മളിനി. നമ്മളെ ഏതൊക്കെയോ വഴി കൂടി പോണുണ്ട്. റോഡ് ഇപ്പൊ എത്തിയിട്ടില്ല കേട്ടോ. ഇതില് റോഡ് എവിടെ? അയ്യോ, ഇത് റെയിൽവേ ട്രാക്ക് അല്ലേ. ഇപ്പൊ റോഡ് ഇപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കാം. നമ്മളിപ്പോ എവിടെ? ആ, കുറച്ചും കൂടെ ആണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ റോഡ് എത്തി. ഓക്കെ, സെറ്റ്. അങ്ങനെ നമ്മളിത് അവിടെ എത്തി ഗൈസ്. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയാക്കാൻ പോവാണ്. അപ്പൊ ഇവിടെയാണ് പാർക്കിംഗ് ഉള്ളത്. അപ്പൊ നമ്മുടെ വണ്ടി നമുക്ക് ഇവിടെ നിർത്താം. ഇറങ്ങിക്കോ, ഇറങ്ങടേ. കറക്റ്റ് പൊസിഷനിൽ നിർത്തിയാൽ നിങ്ങൾ ഇറങ്ങുള്ളൂ. അതിൻ്റെ ഇറങ്ങിപ്പോ, പോ പോ പോ. ആ, അങ്ങനെ ഇറങ്ങിപ്പോയിണ്ട്. ഓക്കെ, അങ്ങനെ മിഷൻ കംപ്ലീറ്റ് ആയിണ്ട്. ഇതൊരു സിമ്പിൾ മിഷൻ ആയിരുന്നു. അപ്പൊ നമ്മുടെ വെസ്ലിയണ്ണന് ഇറങ്ങിപ്പോയാ. അതെപ്പോ? അപ്പൊ വെസ്ലിയണ്ണ എവിടെയോ മിസ്സിങ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം.